നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മനു തോമസ് എന്ന പേരാണ് സിപിഎം കേന്ദ്ര നേതൃത്വത്തെ അടക്കം തലവേദനയായിക്കൊണ്ട് ചർച്ചയിൽപ്പെടുന്നത് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനും മകനുമെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മനു തോമസ് രംഗത്ത് വരുന്നത് അതിന് പിന്നാലെ നിരവധി ഭീഷണികളാണ് മനു തോമസിന് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് സംരക്ഷണം നൽകണമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് വീടിന് സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകണമെന്നാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് മനു തോമസിന് ഫേസ്ബുക്കിലൂടെ ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു പി ജയരാജനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ച് പോസ്റ്റ് ഇട്ടിരുന്നു മനുവിന്റെ വീടും വ്യാപാര സ്ഥാപനങ്ങളും നിരീക്ഷണത്തിലാണ് നിലവിൽ കാവൽ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സുരക്ഷയൊരുക്കും ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുവിന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നുണ്ട് പാർട്ടിയെ പലവട്ടം പ്രതിസന്ധിയിലാക്കിയ ആളാണ് ജയരാജൻ എന്ന് മനു ഫേസ്ബുക്കിൽ ആരോപിക്കുന്നു കോറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാഠവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങളും എല്ലാം നമുക്ക് പറയാം എന്നാണ് കുറിപ്പിലൂടെ പറഞ്ഞിരുന്നത് സിപിഐ സൈബർ കൊട്ടേഷൻ സംഘടനകളിൽ നിന്നാണ് ഇതിനുശേഷം മനുതോമസിന്റെ ഭീഷണിയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായി പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ആകാശത്തില്ലങ്കേരി മനുതോമസിന്റെ ചിത്രമടക്കം പോസ്റ്റ് ചെയ്തു സംഘടനയെ വിമർശിച്ചാൽ വെറുതെ വിടില്ലെന്ന് ഭീഷണി മുഴക്കിയിരുന്നു സ്വർണ്ണക്കെടുത്ത് കൊട്ടേഷൻ സംഘത്തിലെ പ്രതികളിൽ ഒരാളായ അർജുനിയും പി ജയരാജനെ അനുകൂലിക്കുന്ന റെഡ് ആർമിയും ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ തനിക്കെതിരെയുള്ള കൊലവിളിയിൽ ഭയമില്ലെന്നും ജനിച്ചാൽ ഒരിക്കൽ മരിക്കണമെന്നും മനു തോമസ് പ്രതികരിച്ചിരുന്നു സത്യം തുറന്നു പറയുന്നതിൽ തന്നെ ആർക്കും ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്നാണ് മനുതോമസിന്റെ നിലപാട് കണ്ണൂരിലെ സ്വർണ്ണക്കെടുത്ത് കൊട്ടേഷൻ സംഘത്തിന് സംരക്ഷണം നൽകുന്നത് പി ജയരാജനും അവരുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നത് ജയരാജന്റെ മകൻ ജെയിൻ രാജാണെന്നും തോമസ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു സംഘത്തിനെ നിയന്ത്രിക്കുന്നത് ജെയിൻ രാജാണെന്ന ഗുരുതരമായ ആരോപണമാണ് മനു തോമസ് ഉന്നയിച്ചിരിക്കുന്നത് റെഡ് ആർമി പി ജെ ആർമി തുടങ്ങിയ സൈബർ കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്നതും പി ജയരാജന്റെ മകനാണെന്ന് വിപുലമായ ബിസിനസ് ജെയിൻ രാജിനുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മനു തോമസ് മനു തോമസ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാനഹാനി ഉണ്ടാക്കിയെന്നും കാട്ടിക്കൊണ്ടാണ് പി ജയരാജന്റെ മകൻ ജെയിൻ പി രാജെ മനുവിനെ വക്കീൽ നോട്ടീസ് അയച്ചത് വാർത്ത നൽകിയ ചാനലിലും നോട്ടീസ് അയച്ചിട്ടുണ്ട് വാർത്ത പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് സ്വർണ്ണ പൊട്ടികയിൽ സംഘവുമായി റെഡ് ഹാർമി എന്ന ഫേസ്ബുക്ക് പേജുമായോ ബന്ധമില്ലെന്നും ജെയിൻ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വർണ്ണ പൊട്ടികയിൽ സംഘവുമായി ജയിന് ബന്ധമുണ്ടെന്നായിരുന്നു മനുവിന്റെ ആരോപണം വിവിധ കോണുകളിൽ നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ മനുതോമസിനെതിരെ വധിച്ചു ഭീഷണി മുഴങ്ങിയിരുന്നു സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി രഹസ്യബന്ധം പുലർത്തിയെന്ന ഡിവൈഫൈ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും യുവജന കമ്മീഷൻ അധ്യക്ഷനുമായ എം ഷാജർക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആകാശ് തെലങ്കേരിയുമായി രഹസ്യമുണ്ടെന്ന ആരോപണമാണ് മനു തോമസ് പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിരുന്നത് ഇതുകൂടാതെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മനു മനുതോമസ് രേഖാമൂലം പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയിൽ നിന്ന് ഒഴിവായത് Oh